അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കർക്കിടക 7 ആയി. അപ്പോൾ ശിവദിക്കലാണ്, അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കുറച്ച് ദശപുഷ്പങ്ങളും പിന്നെ അത് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് പങ്കുവെക്കാൻ വിചാരിച്ചു. കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് മഴയായിരുന്നു, പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. ഞാൻ തന്നെ ഇങ്ങനെയൊക്കെയോ വേഗം ഓടിപ്പോയി പറിച്ചുകൊണ്ടൊന്ന് വെക്കലായിരുന്നു. അപ്പം ഇന്ന് ലേശം ഒരു ഒഴിവ് കിട്ടി, അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതെ, അപ്പം തന്നെ നമുക്ക് അടുത്ത മഴ വരുമ്പോഴേക്ക് വേഗം പറിച്ചിട്ട് വരാം. അതന്നെ അതന്നെ തന്നെ. എവിടുന്നാണ് പറഞ്ഞത്? ഇത് നിലപ്പനയാണ്. അതായത് ഇതാണ് നിലപ്പന. ഒരു നിലപ്പനയാണ്. ഇതാക്കണ്ട പൂവ് ഉണ്ടതിന്റെ ഒരു മഞ്ഞ പൂവ് അല്ലാണ്ടോ? അപ്പൊ ഇത് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് എസ്റ്റേറ്റിന്റെ ഉള്ളിൽ പോയി പറിച്ച് കുറച്ചുകൂടെ കുഴിച്ചിട്ടതാണ്. ഇതാണ് പിന്നെ ഒരു സാധനം, പുഴിഞ്ഞാന്ന് പറയുന്ന സാധനമാണത്. ഇതുണ്ടോ വള്ളി പോലെ? അതൊരു തക്കാളിന്റെ ഇല പോലെ. നമ്മളെന്താ സ്ഥലത്തേക്ക് ഓരോ പേരായിരിക്കും. എന്റെ പിന്നെ വേണ്ട സാധനമാണ് അത് മൊത്തം കറുകല്ലേ? ഇത് മൊത്തം കറുകല്ലേ? ഇത് കറിയല്ലേ പുള്ളി? എന്ത് പച്ചപ്പുള്ള പുല്ലും പെടുന്നുണ്ട് അതല്ലേ കറുക? ഇതാണ് ഉഴിഞ്ഞ അതായത് കറുക. അപ്പൊ ഇത് മൂന്നായിട്ടേ എല്ലാ ഐറ്റം ഒന്നും കിട്ടലുണ്ടാവില്ല അല്ലേ ഇവിടുന്ന്? ഉള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചരാം. ഇതാണ് പൂവാൻ കൂന്നല. അപ്പൊ ഇതും ആയില്ലേ? അപ്പൊ നാലായിട്ടായിട്ടോ. ഇനി എന്തൊക്കെയുള്ള? മുയൽ ചെവി അല്ലേ? ഇത് പിന്നെ ഇവിടെ തന്നെ ഉണ്ടല്ലേ. പിന്നെ കഞ്ഞിമു. അതായത് ഇവിടുന്ന് അയിലില്ല. അതാക്കണം അവിടെ ഐതോ. ആ അവിടെ നല്ലതുണ്ട് കേട്ടോ. അതിങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പൊ മുക്ക് ഇതിലെ നട്ടാല് ഇതാ ആണ് കഞ്ഞിന്. എത്ര ആയിട്ടേ? ആറായിട്ടോ. ഇനി ഒരു സാധനം കൂടി, ബാക്കി മൂന്ന് സാധനം ഇവിടെ കിട്ടുക കേട്ടോ. ചെറുള മുക്കുറ്റി പിന്നെ ചെറുള മുക്കുറ്റി ഇവിടെ കിട്ടുക. അതായത് ഉള്ളത് വെച്ചിട്ട് അതുങ്ങളെ കൂടി പങ്കുവെക്കാൻ വെച്ച് ഇതാണ് തിരുതാളി. ഇതിന്റെ ഇവിടേക്ക് ഞാൻ പറിച്ചു പറിച്ച് കഴിഞ്ഞത് കേട്ടോ. അപ്പൊ അതിന്റെ കാര്യം വെച്ച് അപ്പോൾ അതാ കുഞ്ഞോട് തുളസിയും കൂടി പറിക്കാൻ പോയതാട്ടോ. അത് മഴ പെയ്ത് അതാണ് ഞാൻ കയറി വിട് പറഞ്ഞിട്ട് മഴയുള്ളല്ലേ. ഇത് ദേശപുഷ്പങ്ങളിൽ പെട്ടതല്ല, എന്നാലും നമ്മളത് വെക്കണം അല്ലേ. വെക്കലുണ്ട്, കാരണം നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടലില്ല. പിന്നെ നമുക്ക് കഴിയാം. അപ്പോൾ ഇതാണ് ദേശപുഷ്പങ്ങളിൽ പെട്ട സാധനം. അത് എന്തൊക്കെയാണെന്നുള്ളത് കുഞ്ഞോട് പറഞ്ഞു തരട്ടോ. നമുക്ക് അതിതാണ് എന്താണ് നിലപ്പന. നിലപ്പന ഇത് പൂവ് കണ്ടോ, മഞ്ഞ കാറായിരിക്കും, ചെറിയൊരു പൂവായിരിക്കും. പിന്നെ ഇതാണ് തിരുതാളി എന്ന് പറയുന്ന സാധനം. ഇതാണ് ഇങ്ങനെ ഒരു ആലില പോലെ ഉണ്ടാവും ചെറുങ്ങനെ. അത് വള്ളി ആയിട്ടുണ്ടാവും അല്ലേ. പിന്നെ ഇതാണ് മുയൽ ചെവി എന്ന് പറയുന്നത്. അതിന്റെ ഇല കണ്ടില്ലേ, ഒരു ചെവിന്റെ ഒരു ആകൃതിയില്. പിന്നെ ഇതാണ് ഉഴിഞ്ഞ എന്ന് പറയുന്ന സാധനം. ഒരു തക്കാളിന്റെ ഇല പോലെ ഉണ്ടാവും.
ഞൊട്ടങ്ങ തന്നെയാണ് തോന്നുന്നത്. ഇത് ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരായിരിക്കും. പിന്നെ ഇതാണ് കറുക. കഞ്ഞുണ്ണി. കഞ്ഞുണ്ണി അല്ല മറ്റേ ഇതും കഞ്ഞുണ്ണി ഉള്ളത് ഇവിടുന്ന് പോയതാട്ടോ മഴ അതിനെ കൊണ്ട്. അതെ വിത്തൊക്കെ വീണുണ്ട്. അടുത്തത് കയ്യൂണി എന്നൊക്കെ പറയുന്നത് പിന്നെ തുളസി ഒന്നാമത് ഇതിൽ നമുക്ക് മൂന്ന് സാധനങ്ങൾ വേറെ ഇല്ല. പിന്നെ ചെറുള മുക്കുറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ വെക്കുന്ന വീഡിയോ അങ്ങനെ കൂടി വെക്കാം. സമയം പോയിക്കൊണ്ടിരിക്കുക. മഴയും കാര്യമായിട്ടേ മഴയും കാര്യമായിട്ട് ഞാൻ മഴ പോയ നേരം നോക്കി വേഗം മുട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി വെക്കാം വായിട്ടാ. ശിവദിക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞോൾ പറഞ്ഞു തരും കേട്ടോ അതിനെ കുറിച്ച്. അപ്പൊ ഞാനിത് പഠിച്ചത് അമ്മേന്റെ അടുത്തു നിന്നാണ്. അമ്മ അമ്മ അമ്മമ്മക്ക് ഞാൻ ചെറുതാകുമ്പോൾ വെക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മയാണ് ഈ ദശപുഷ്പങ്ങളൊക്കെ പറിക്കാൻ ഇനിയും കൂട്ടി പോവുക. അപ്പൊ അങ്ങനെ കാണിച്ചു തരും ഇന്ന സാധനങ്ങളാണ് ഇതാണ് നെൽപ്പന അതാണ് മുയൽച്ചെവി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അത് കാണിച്ചു തരും. പിന്നെ അവര് വെക്കുന്നതും ഒക്കെ കണ്ടുള്ള ഒരു ശീലാണിത്. അപ്പൊ എന്നെ കൊണ്ട് വയ്ക്കും പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും വെക്കുക വായിട്ട. അതെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഓരോ രീതിയിലാണ് വെക്കുക. അതെ. അപ്പൊ പിന്നെ അതിന് ഒരു ദശപുഷ്പങ്ങളിൽ ഇനിയും മൂന്ന് ഐറ്റം കൂടി പെടാനിട്ടോ. അത് വിഷ്ണുഭ്രാന്തിയും അതേപോലെ മുക്കുറ്റി അതേപോലെ ചെറുള ഇതും കൂടി പെടാനുള്ളതാണ് അതില്. ഇത് കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഒരെണ്ണം വെച്ചിട്ട് ഞങ്ങള് കയ്യും പോലെ വെച്ചിട്ടാണ് കേട്ടോ. അതായത് പിന്നെ എല്ലായിടത്തും ഒന്നും അങ്ങനെ കിട്ടൂല. അപ്പം ഉള്ളതൊക്കെ വെച്ച് ഞങ്ങള് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നാനിക്കഞ്ഞ് വെച്ചാലോ. എല്ലാ വർഷവും ഞങ്ങൾ ധാന്യക്കഞ്ഞി വെക്കുന്നതാണ്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് ധാന്യക്കഞ്ഞി വെക്കലുണ്ട്. അപ്പൊ ഞങ്ങള് നമുക്ക് ഇതൊക്കെ ഉൾപ്പെടുത്തി കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് വെക്കാൻ പോയാലോ. അപ്പൊ ഇതാ ധാന്യക്കഞ്ഞി വെക്കാനുള്ള പുറപ്പാടിലാണ്. അതിനുള്ള സാധനങ്ങൾ ഇതാ ഇതാട്ടത് മുളപ്പിച്ച് വെച്ചതാണ് ഞാന്. അതിലെന്തൊക്കെയാ ഉൾപ്പെട്ടിട്ടുള്ളത് നിങ്ങളെ? ഇതില് പിന്നെ കടല, പയറ്, ചെറുപയറ്, പിന്നെ എന്താ പറയാ മുതിര, ഈ നാല് സാധനങ്ങൾ അതിലുള്ളത്. മമ്പയർ നാല് സാധനങ്ങൾ അത് മുളപ്പിച്ച് വെച്ചതായിരുന്നു. അപ്പോ അതിലേക്ക് ഇനി വേണ്ടത് വെച്ചാല് ചെറുകേരിയാണ് വേണ്ടത്. പിന്നെ ലേശം നമുക്ക് ഉലുവയില്ല. അതെ
അപ്പൊ അതിലേക്ക് വേണ്ട ഉലുവയും കൂടി അല്ലേ ലേശം ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ അതാ ഉലുവ കഴുകിയിട്ട് അതും കൂടി നമുക്ക് അതിലിട്ടിടണം. അപ്പൊ ഇത്രയും സാധനങ്ങളതില് പൊടിയേര് ലേശം ഒരു പിടിയേറ്റാ മതി അല്ലേ. ചെറിയ അരിയും കൂടി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി അതിൽ കിട്ടുക. ഏറ്റവും നല്ലത് പയറ് മുളപ്പിക്കുന്നൊക്കെ നല്ലതില്ലേ. മുളപ്പിച്ച് കഴിച്ചാൽ തന്നെ ഒരു പ്രത്യേകം കുറച്ചുകൂടി നല്ലതാണ് മുളപ്പിച്ച് കഴിഞ്ഞാല്. പയർവർഗങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കണം എന്നാണ് പറയുക. അപ്പൊ ഇനി നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം അല്ലേ. വേവിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മളെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് എന്താ ഇടാലോ ഞങ്ങളെ. ഞാൻ ഉപ്പിട്ടു. തേങ്ങ ചരിഞ്ഞിട്ട് ചിലവര് ഉലുവ കഞ്ഞി അതേമാതിരി മരുന്ന് കഞ്ഞി ഒക്കെയാണ് ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കുക വെക്കുക. നമ്മള് ഇവിടെ ധാന്യക്കഞ്ഞി വെക്കല് കേട്ടോ. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടതാട്ടോ. ഇതില് ഇട്ടതാ കർക്കിടക മാസത്തിൽ ഇങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്. ഒരു നേരെങ്കിലും ഒരു നേരം അല്ലേ. ഏറ്റവും നല്ലത് രാവിലെ കഴിക്കുന്നതന്നെയാണ് നല്ലത്. വെറും വയറോടെ കഴിക്കുന്നത് രാവിലെയാണ്. ഇതാണ് ധാന്യക്കഞ്ഞി. അതായത് മുളപ്പിച്ചിട്ട് കഴിക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. ഇനിയിപ്പോ സമയമില്ലെങ്കിലും നമുക്ക് മുളപ്പിക്കാതെ ഉണ്ടാക്കാം. അപ്പൊ ഈ മാസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ കഴിക്കുന്നത് നല്ലതാണ് അല്ലേ വായട്ടാ. അതെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ അന്നേരം നമ്മള് ഉലുവക്കഞ്ഞി ഉണ്ടാക്കും മരുന്ന് കഞ്ഞി ഉണ്ടാക്കും. ഇതൊക്കെ നല്ലതാണ് ഈ മാസങ്ങളിലൊക്കെ. ഓക്കേ ഈ മാസങ്ങളിൽ കഴിക്കുന്ന ഏറ്റവും നല്ലത്. അതെ അതെന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ. Bye. Bye-bye.